സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1,00,000 വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2. ബോളിവുഡ് നടി മല്ലിക അറോറയുടെ പിതാവ് അനിൽ അറോറ ആത്മഹത്യ ചെയ്തു. കെട്ടിടത്തിന്റെ 6-ാം നിലയിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു. ബാന്ദ്ര പോലീസും ക്രൈംബ്രാഞ്ചും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതേസമയം ആത്മഹത്യയുടെ കാരണം വ്യക്തമായിട്ടില്ല. ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തിയിട്ടില്ല. മല്ലികയുടെ പിതാവ് ദീർഘകാലമായ അസുഖബാധിതനായിരുന്നു. സംഭവം നടക്കുമ്പോൾ മല്ലിക വീട്ടിലില്ലായിരുന്നു. നടി പൂനെയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സംഭവം അറിഞ്ഞതിന് പിന്നാലെ മല്ലിക മുംബൈയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. മല്ലികയുടെ മുൻ ഭർത്താവ് അർബാസ് ഖാനും നടിയെയും കുടുംബത്തെയും സന്ദർശിച്ചു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. നടി അമൃത അറോറയാണ് മല്ലികയുടെ സഹോദരി. അമ്മ ജോയ്സ് പേൾ കപ്പ് മലയാളിയാണ്. മല്ലികയുടെ പിതാവ് നേരത്തെ വേർപിരിഞ്ഞതാണ്. തനിക്ക് 11 വയസ്സുള്ളപ്പോഴാണ് മാതാപിതാക്കൾ വേർപിരിഞ്ഞതെന്ന് നടി മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. മല്ലികയുടെ പിതാവ് മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനുമായിരുന്നു. അതേസമയം രാവിലെ 10:30 സംഭവം നടന്നത്. മുംബൈയിലെ ബാന്ദ്ര വെസ്റ്റിലുള്ള മല്ലികയുടെ കുടുംബ വീടായ ഐഷ മനറിൽ വെച്ചാണ് അനിൽ അറോറയുടെ ആത്മഹത്യ. അതേസമയം പിതാവിൻ്റെത് അപകട മരണമാണെന്ന് മല്ലികയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം അനിൽ അറോറയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് മല്ലികയും അമ്മയും അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി കണ്ടു. എന്നാൽ അനിൽ അറോറയുടെ അസുഖം എന്താണെന്ന് കാര്യങ്ങൾ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. സൽമാൻഖാന്റെ പിതാവ് സലീം ഖാൻ, അമ്മ സൽമാ ഖാൻ, സഹോദരൻ സൊഹീൽ ഖാൻ എന്നിവർ മല്ലികയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പോലീസ് അനിൽ അറോറയുടെ ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. കുടുംബാംഗങ്ങളുടെ പോലീസ് വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തുകയാണെന്നും ബാന്ദ്ര പോലീസ് പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ അനിലിനെ ബാബ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിനായി അനിലിന്റെ മൃതദേഹം കൂപ്പർ ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ട്. നടൻ അർജുൻ കപൂറും മല്ലികയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. മല്ലികയും അർജുനും തമ്മിൽ വർഷങ്ങളായി പ്രണയത്തിലുമാണ്. മല്ലികയുടെ കുടുംബവുമായി അർജുൻ അടുത്ത ബന്ധവുമുണ്ട്. അനിൽ അറോറ സ്ഥിരമായി ബാൽക്കണിയിലിരുന്ന് പത്രം വായിക്കാറുണ്ടെന്നാണ് മല്ലികയുടെ അമ്മ ജോയ്സ് പോലീസിനോട് പറഞ്ഞത്. എല്ലാ ദിവസവും രാവിലെ പത്രവും വായിക്കും. എന്നാൽ ബുധനാഴ്ച രാവിലെ അനിലിന്റെ ചെരുപ്പ് ലിവിംഗ് റൂമിൽ കണ്ടതോടുകൂടിയാണ് അദ്ദേഹത്തെ തിരിഞ്ഞത്. ബാൽക്കണിയിൽ ആ സമയത്ത് കാണാൻ സാധിച്ചില്ല. അദ്ദേഹം താഴേക്ക് ചാടിയിരുന്നു. ബിൽഡിംഗിന്റെ വാച്ച്മാൻ ആ സമയം സഹായിക്കാനായി ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടെന്നും ജോയ്സ് പറഞ്ഞിരുന്നു. അനിലുമായി വേർപിരിഞ്ഞതായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയെന്നും ജോയ്സ് പറഞ്ഞു. അനിൽ അറോറയ്ക്ക് മറ്റസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. ആയി ഉണ്ടായിരുന്നത് മുറ്റുവേദനയായിരുന്നുവെന്നും ജോയ്സ് പോലീസിനോട് പറഞ്ഞു. സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1,00,000 വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2.